सर वलत काल वचायत कैरण कंपनी वर आद महान मनुष्य सर ऐश्वर्य सा प्रार्थना मिनट फैल्लिकेशन फोम बिर्याणी चोर मुदला चेटन विंगी चेटी अगत चोरल आड़ पुलिपरी कई कल करा आदपयोग या इंस्पेक्शन विरोध चलते सांस्पेक्शन आरो चल कहूंगे बुद्धिमुट वे इंस्पेक्शन इलेक्ट्रिकल सर्क्यूट सार इंस्पेक्शन वो आवश्यक निका पाजे वरुकर प्लस अलते वाल मेषीन मर्याद पिशोधा फैक्टरी नहीं पोड़ा पट्टी कल्लूडिया कल्लूडिया निंदा अच्छा पोड़ा ओट्टे अड़की अवन्दे वायें न मोले पाले वरने नी कंडा याने यार टा वायलो टो नोकी ले पिन्ने नी अवरण नोकी रियाय रनु डासे दु नी कंडा डासे दु कुल्लरो ने इन्द टेंडे शावन चुट्टे गरी चे तांग करी किन्द चारा ऐसे कलेके कुड़िकरो नी ये नेडा नु बिच्चू अल्लेडा निर्ती वाल मीन कच्चा इलेक्ट्रिसिटी बोर्ड इंजीनियर वधिक्कान श्रमिच्चु ओडि रक्षपेडान श्रमिच्चिल्लायिरुन्नेंकिल कोल्लिल्लायिरुन्नो अतिनेयाण वधश्रमम् एन्न् पറയുന്നു एन्താലേ ഇത് കാക്കിട്ട പിന്നെ അളിയനുമില്ല അച്ഛനുമില്ല അളവിടെ पूचाली कुरुप्प कलक्कु अडि उपकार अण्णन तम्बी चोल्लुण्ड्
ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും എന്നോട് കാണിച്ചില്ല. പിന്നെ അതെയല്ലേ ദേഷ്യം തീർത്ത് തന്നെയാ. ആണെങ്കിൽ കണക്കായി പോയി. വെള്ളിയേട്ടിന്റെ കയ്യിലിരിപ്പേ ഇത്തിരി നന്നാവണം. ചേച്ചി മതി മതി. എന്താ ഇവിടെ ഒരു ഉന്നതതല സമ്മേളനം? എല്ലാ പാർട്ടികളും എത്തിയോ? എടാ സുഗത, നീ അവനെ പോലീസുകാരെ കൊണ്ട് തല്ലിച്ചോ? അങ്ങനെ വേണ്ടി വന്നില്ല. കുറുപ്പ് സാറ് പോലീസുകാരെ ഒന്നടങ്കം തെറി വിളിച്ചു, അവര് കയറി ഒന്ന് മേഞ്ഞു. അതിനിടയിൽ കൂടെ ഞങ്ങൾ തമ്മിലുള്ള കണക്കും തീർത്തോ എന്ന് എനിക്കൊരു സംശയം. എടാ രോഹി, അവൻ ഒന്നുമില്ലെങ്കിൽ നിന്റെ അളിയിലില്ല. അത് ഈ മുരിക്കും പറ്റില്ല തിണ്ണേല്. കേസ് ഇവിടെ നിൽക്കുന്ന ലക്ഷണമില്ല, കൊലപാതക ശ്രമമാണ്. ആ എഞ്ചിനീയറെ വിളിച്ചു വരുത്തി വാടക കുണ്ടെ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചതിന് ഡൈ നിന്റെ പേരിലുണ്ട് കേസ്. ഞാൻ ഇഞ്ഞൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ ഞാൻ വിടാം. പക്ഷേ മിനിമം 6 വർഷം അവൻ അകത്ത് കിടക്കും. അത് കണ്ടിട്ട് വേണം എനിക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. സുഗത, വീട്ടിലെ വൈരാഗ്യം പുറത്ത് കാണിക്കരുത്, അത് പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. സത്യവിരുദ്ധമായി ഞാൻ ഒന്നും ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ല അമ്മാവ. താൻ ആരാ? ഹരിചന്ദ്രൻ അല്ല, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപടർ. താൻ വലിയ വർത്തമാനൊന്നും പറയണ്ട. ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ തീർത്തോളാം. വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല. എടി രേണു, നീ എന്ത് പൂരങ്ങടാൻ നിൽക്കുന്നത്? മനുഷ്യന് വിശക്തി വല്ല നക്കാൻ വളപ്പിയോ? എടി അളിയന്റെ പറഞ്ഞു നോക്കാം. അളിയ, അളിയ, എടേ കുറച്ച് വെള്ളം തിളപ്പിക്കേ. കൈക്കൊക്കെ വല്ലാത്ത കഴപ്പ്, ചൂട് പിടിക്കണം. ഈ കൈ കൊണ്ടുന്നോ തിരി പണിഞ്ഞതാ. എന്താ സംഗതി? വെറുതെ വഷളാക്കരുത്, ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ? ആ വിചാരം എല്ലാവർക്കും ഉണ്ടാവണം. മറ്റൊന്നും വേണ്ട, ജാമ്യം. കൊലപാതകത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച മാരകായുധം കണ്ടെടുക്കാതെ ജാമ്യം കിട്ടില്ല. അങ്ങനെ ഒന്നുമില്ലല്ലോ. തെളിവ് ഞങ്ങൾ ഉണ്ടാക്കുക. വഴിയാ നീ ഉപദ്രവിക്കരുത്. ഒന്നിങ്ങന്നേ, ഇനി വന്നേ. അതെ, അളിയനും അളിയനും എന്നുള്ളത് നമുക്ക് വിടാം. മറ്റൊന്നും വിചാരിക്കരുത്. അളിയനെ പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. സംഗതി എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം. ഇപ്പൊ എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, 1600 രൂപ കാണും. അതും നിനക്ക് ഡൗട്ടാ? 600 രൂപ നാണമില്ലല്ലോടാ നിനക്ക്. നാണവും മാനവും ഒക്കെ വിറ്റതിന്റെ ബാക്കിയാ. എനിക്ക് നിന്റെ ഈ നക്കാപ്പിച്ചൊന്നും വേണ്ട. ഇങ്ങനെ വല്ലതും ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ വീടിന്റെ ഈ ഭാവം എഴുതി തരാൻ പറ. അളിയ, അത് ആശിക്കുള്ളതല്ലേ? എടേ, വീണ്ടും നീ പഴയ പല്ലവി എന്നെ കൊണ്ട് പാടിക്കണ്ട. ഞാൻ പറയാനുള്ള പറഞ്ഞു സൗകര്യം ഉണ്ടേ ചെയ്യ്. ഇല്ലേ അകത്ത് കിടക്കട്ടെ, വെള്ളം തിളച്ചോടി. അച്ഛൻ എന്നെ വിളിച്ച, ഞാനേ അവളോട് പറഞ്ഞു. എന്നോട് വന്ന് കരഞ്ഞിട്ടിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? ചേച്ചി ലോക്കപ്പിൽ കിടക്കുന്നത് എന്റെ കൂടെ ചേട്ടനല്ലേ. ഞാൻ പ്രേമനെ വിട്ടിട്ടുണ്ട്, ജാമ്യത്തിൽ ഇറക്കാനുള്ള എന്തെങ്കിലും വഴി അവൻ കാണും. രണ്ടു ദിവസത്തിനകം ഒരാശയെ കാണാൻ വരും. പെണ്ണിന്റെ മൂത്ത ചേട്ടൻ ലോക്കപ്പിൽ കിടക്കുന്നു എന്നറിഞ്ഞാൽ എന്റെ മക്കൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ കരുതിയില്ല. അച്ഛാ, അതിനിപ്പോ ഒന്നും ആയില്ലല്ലോ. ആശയുടെ കാര്യം എനിക്ക് വിട്ടേക്കൂ. മുതലാളി, ദേ പ്രേമം വന്നു, ഞാനിപ്പോ വരാം. എന്തായി മൂസക്കുട്ടി? ആ ജെസ്സിയോട് പറഞ്ഞിട്ടുണ്ട് അങ്ങേര് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ചെന്ന് കാണണം. മുതലാളി വന്നാട്ടെ, പറ്റില്ല ഇപ്പൊ തന്നെ നമുക്ക് ജാമ്യം എടുക്കാം. ഇന്നല്ലേ ചേച്ചിയുടെ ബർത്ത്ഡേ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഞാൻ ഓർത്തു വെച്ചിരുന്നു. നീ ഓർത്തു, പക്ഷെ ഓർക്കേണ്ടവർ ഓർത്തില്ലല്ലോ.
ഞാൻ കുറച്ചു നേരം എവിടെയായിരുന്നു? സാറ് സിഗരറ്റ് ചുണ്ടത്ത് വെച്ച് തിപ്പട്ടിക്ക് വേണ്ടി തപ്പിയപ്പോ ഉറങ്ങിപ്പോയി. ഞാൻ ഇനിയും കുടിക്കും. പക്ഷേ താനൊരു കമ്പനി തരുന്നില്ലല്ലോ. അയ്യോ, സാറിന്റെ കൂടെ ഒക്കെ ഇരുന്ന് ഞാൻ പിന്നെ ധാരാളം ഭക്ഷണം കഴിച്ചല്ലോ. ഐസ്ക്രീം സാർ. എടോ, പോലീസുകാർ മനസാക്ഷി ഇല്ലാത്തവരാണെന്ന് പറയുന്ന ചുമ്മാതാ? അയ്യോ, പോലീസുകാർക്ക് ഏറ്റവും കൂടുതലുള്ളത് മനസാക്ഷിയാണ്. എങ്കിൽ നമുക്ക് പോവാം. തന്റെ ചേട്ടൻ ഇനിയും വല്ല കേസിലും പെട്ട എന്നെ വന്ന് കണ്ടാ മതി, ഞാൻ രക്ഷിക്കും. കൊലക്കുറ്റമാണെങ്കിലും ഞാൻ രക്ഷിക്കും. കാരണം തന്റെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പിടിച്ചോ.